ഇന്ന് നമ്മുടെ കൂടെ ദുബായ് വാർത്തയിലുള്ളത് ക്രിഷ് ആണ്. സോ ക്രിഷ് ഇപ്പോൾ കിനാവള്ളി എന്ന് പറഞ്ഞ സുഗി സംവിധാനം ചെയ്ത കിനാവള്ളി എന്ന പടത്തിലെ നായകനായിരുന്നു. അതിന് മുമ്പ് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ കുറേ പേരൊരു ഡ്രീമായിരുന്നു ഗൗതം മേനോൻ എന്നുള്ള മഹാസംഭവത്തിൻ്റെ കൂടെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം സെറ്റിലൊന്ന് പോയി നിൽക്കണം എന്നുള്ളതൊക്കെ. സോ അദ്ദേഹത്തിൻ്റെ കൂടെ 5 കൊല്ലം അസിസ്റ്റൻറ്റ് ടു അസോസിയേറ്റ് ഡയറക്ടർ ആവാൻ അനുഗ്രഹം കിട്ടിയ ആളാണ് എൻ്റെ കൂടെ എന്നുള്ളത്. സോ ക്രിഷ്, വെൽക്കം ടു ദുബായ്. വെൽക്കം ടു ദുബായ് വാർത്ത. വെൽക്കം ടു സ്റ്റാർട്ടപ്പ്. You can hear my hand. So you started as an assistant director. ഞാൻ ചോദിച്ചു തുടങ്ങുന്ന എന്താ വെച്ചാൽ, അത് എത്രത്തോളം ഒരു നടൻ എന്ന നിലയിൽ കൃഷ്ണ ഹെൽപ്പ് ചെയ്തിരുന്നു? സത്യം പറഞ്ഞാൽ തമിഴില് നമ്മളൊക്കെ ഞാനൊക്കെ കണ്ടു വളർന്ന സിനിമകൾ എന്ന് പറയുന്നത് കമൽ സാർ, രജനി സാറിൻ്റെ ഒക്കെയാണ്. അപ്പോൾ എനിക്ക് 4 വയസ്സ് മുതലേ അഭിനയിക്കണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. അപ്പോൾ ഞാൻ അപ്പോൾ ഒരു 10, 11, 11 ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ശരിക്കും അതൊരു സീരിയസ് ആയിട്ടൊരു പ്രൊഫഷനായിട്ട് കൺസിഡർ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത്. ആ സമയത്ത് നമ്മൾ കമൽ സാറിനെ കുറിച്ച് ഒരുപാട് കേൾക്കായിരുന്നു. കമൽ സാറിന് ഫ്രെയിം വെച്ചാൽ എവിടെ എന്തുണ്ടെന്നറിയാൻ, ടെക്നിക്കലി ഭയങ്കര ബ്രില്യൻ്റ് ആണ്, ഏറ്റവും നോളജുള്ള ഒരു ആക്ടറാണ്. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്കും അപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ഇൻഫോംഡ് ആക്ടർ ആവണം, എഡ്യൂക്കേറ്റഡ് ആക്ടർ ആവണം. പിന്നെ ഞാൻ മോഡലിംഗും തുടങ്ങി. ബോംബെയിൽ ഞാൻ പോയി ഫിലിം മേക്കിംഗ് പഠിച്ചു. എന്ത് കോഴ്സ് ആയിരുന്നു അത്? ബാച്ചിലേഴ്സ് ഇൻ മാസ് മീഡിയ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ അഡ്വർടൈസിങ് ആൻഡ് ഫിലിം മേക്കിംഗ്. പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തതും പോസ്റ്റ് പ്രൊഡക്ഷൻ സ്പെഷ്യൽ എഫക്ട്സിലായിരുന്നു. പിന്നെ ആക്ടിംഗ് എന്ന് പറയുന്നത് അത്ര എന്താ പറയുക, എല്ലാവർക്കും സക്സസ് ആവാൻ പറ്റുമെന്നുള്ളത് അറിയില്ലായിരുന്നു എനിക്ക്. സോ എന്നാൽ ഡയറക്ഷൻ ബാക്കപ്പ് പ്ലാനായിട്ട് വെക്കാം എന്നുള്ളത് കാരണം ഐ സ്റ്റഡീഡ് ഫിലിം മേക്കിംഗ്. പിന്നെ അന്ന് 2006 or 2007 ഞാൻ ബോംബെയിൽ ഉണ്ടായിരുന്നപ്പോൾ എന്നെ ഒരു ജാതി ഭ്രാന്ത് പിടിപ്പിച്ച ഒരു സിനിമ എന്ന് പറഞ്ഞത് വേട്ടയാട് വിളയാടായിരുന്നു ഗൗതം സാറിൻ്റെ. അന്ന് മുതൽ എനിക്ക് ഒരു സിനിമയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഗൗതം സാറിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് 2006 തന്നെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. എന്നിട്ട് കോളേജ് കഴിഞ്ഞു, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു, നേരെ ചെന്നൈയിലേക്ക് വിട്ടു. അവിടെ കുറച്ച് നാൾ അഡ്വർടൈസിങ് ഇതിലൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഗൗതം സാറിനെ തപ്പി പിടിച്ച് അസിസ്റ്റന്റ് ഡയറക്ടർ ആവണം എന്നുള്ളത്. എങ്ങനെയാണ് അവർക്ക് എൻട്രി കിട്ടിയത്? ലൈക്ക് ഹൗ ഡിഡ് യു ക്രാക്ക് ദാറ്റ് മീറ്റിംഗ്? സോ അമ്മയുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ നമ്പർ തരാം എന്ന് പറഞ്ഞു. എനിക്ക് ഗൗതം സാറിനെ അറിയില്ല, പക്ഷെ നമ്പർ വേണമെങ്കിൽ ഞാൻ തരാം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ നമ്പർ തന്നു. ഞാൻ ഉടനെ അന്ന് നമുക്ക് വലിയ വിവരം ഇതൊന്നും ഇല്ലാത്ത കാരണം 22 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഓ നമ്പർ കിട്ടിയാൽ നേരെ ഇങ്ങോട്ട് വിളിക്കുകയാണ് ഗൗതം സാറിനെ എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസിൽ വിളിച്ചു. വിളിച്ചതിൽ അത്ഭുതം എന്താ പറഞ്ഞാൽ പുള്ളിക്കാരനെ എടുത്തു. എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഹലോ ഇസ് ദിസ് ഗൗതം മേനൻ? ദിസ് ക്രിഷ് മേനൻ. ഐ വാണ്ട് ടു മീറ്റ് യു സർ എന്നൊക്കെ പറഞ്ഞിട്ട് ഐ ഹാവ് റിട്ടൺ ലോട്ട് ഓഫ് സ്ക്രിപ്റ്റ്സ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്, ഐ വാണ്ട് യുവർ അഡ്വൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിളിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഓക്കെ ലെറ്റ്സ് മീറ്റ് എന്നൊക്കെ പറഞ്ഞു. ഇന്നാണ് എനിക്ക് മനസ്സിലാവണേ ആ എടുത്തത് തന്നെ എന്തോ ഒരു വലിയ ദൈവ അനുഗ്രഹമാണെന്ന്. ഇന്ന് നമ്മൾ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ. സോ ഐ വാസ് ലൈക്ക് റിയലി ലക്കി ദാറ്റ് ഹി ടുക്ക് ദ കോൾ ആൻഡ് ഒരു റെഫറൻസും ഇല്ല, ഒന്നുമില്ല. ഐ ജസ്റ്റ് വെന്റ് ആൻഡ് മെറ്റ് ഹിം. സോ ദാറ്റ് ഫസ്റ്റ് മീറ്റ് ലെന്നെ ഡിസൈഡ്. ഫസ്റ്റ് മീറ്റിന് അവർ 5 മിനിറ്റ് സംസാരിച്ചു ഗൗതം സാറിൻ്റെ അടുത്ത്, ഇങ്ങനെ ഇതൊക്കെയാണ് സാറിൻ്റെ ഇൻട്രസ്റ്റ്, ഇങ്ങനെയൊക്കെയാണ് ഈ യോഗ സിനിമകളൊക്കെ കണ്ടിട്ട് സാറിൻ്റെ ഈ വേട്ടയാടുകളോട് കൊണ്ട് പ്രാന്ത് പിടിച്ചാണ് സാർ ഞാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സാർ പറഞ്ഞു, ഓ യാ റിയലി വാട്ട് യു വാണ്ട് ടു ഡു, ആക്ടിംഗ് ഓർ ഡയറക്ഷൻ? എനിക്ക് രണ്ടിലും താല്പര്യമുണ്ട്, ബട്ട് ഐ ജസ്റ്റ് എനിക്കൊരു ഫോക്കസ് വേണം എന്ന് പറഞ്ഞപ്പോൾ ഗൗതം സാർ എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അഡ്വൈസസ് എന്നാണ് പറഞ്ഞത്. അതായത് തുടങ്ങുമ്പോൾ ഒരു ഫോക്കസ് ഉണ്ടാവണം നല്ലതാണ്. യു ഷുഡ് എയ്തർ ഡു ഡയറക്ഷൻ ഓർ യു ഷുഡ് എയ്തർ ഡു ആക്ടിങ്, രണ്ടും അത് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ ഫോക്കസ് കണ്ടുപിടിക്കാനും കൂടിയാണ് സാർ ഞാൻ വരണേന്ന് പറഞ്ഞു. സോ എന്നാൽ ദെൻ കം ജോയിൻ എന്ന് പറഞ്ഞു. അത്ര എന്നിട്ട് ഞാൻ അങ്ങോട്ട് ചേരുകയാണ് ചെയ്തത്. പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കുന്നത് സിനിമ നീതാനേൻ പൊൻവസന്തം 2012 തുടങ്ങി. ഫസ്റ്റ് ഡേ ഓർമ്മയുണ്ടോ ഷൂട്ടിൽ സെറ്റിൽ ക്യാമറ ഫ്രെയിമിൽ ഇങ്ങനെ ഫ്രണ്ടിൽ വന്നപ്പോൾ അഭിനയിച്ചതാണോ ആക്ടിംഗ് മൂവീസ്? മൂവീസ്, ബിക്കോസ് ദാറ്റ്സ് വാട്ട് യു വാണ്ടഡ് ഓൾവേസ്. സോ ആദ്യമായിട്ട് ഫ്രെയിമിൽ ഫേസ് ചെയ്തു. സോ അത് എന്നെ ഇരുന്നതല്ലായിരുന്നു ആക്ച്വലി, നീതാനേൻ പൊന്നസന്തല്ലായിരുന്നു, സമാൻ ചെറിയ സമാനത്തോടെ അച്ഛനായിട്ട് ഞാൻ. പക്ഷേ അത് ഞാൻ കൗണ്ട് ചെയ്യണ്ടായിരുന്നു, ഔട്ട് ഓഫ് ഫ്രെയിം ആയിരുന്നു ഞാൻ ഫോക്കസ് ചെയ്യുക. സോ എന്നെ ഇരുന്നാലായിരുന്നു. സോ എന്നെ ഇരുന്നാലും എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ രാജമണ്ഡ്രിയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഒരു ക്യാരക്ടർ, ഗൗതം സാർ അറിയാലോ, സ്പോണ്ടേനിയസ് ആയിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്ന ഒരു ആളാണ്. ആ പുള്ളിക്കാരൻ്റെ സക്സസ് തന്നെ ആ ഒരു മൂഡിൽ എഴുതുന്നതാണ്. അപ്പോൾ രാജമണ്ഡ്രിയിൽ ഞങ്ങളായിരുന്നപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ
ഒരു ക്യാരക്ടർ എഴുതി ഒരു സീൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, അജിത് സാറിനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ക്യാരക്ടർ ഫ്ലാഷ് ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അജിത് സാറിൻ്റെ അടുത്ത് ഈ ഒരു സംഭവം പറഞ്ഞപ്പോൾ അജിത് സാർ പറഞ്ഞു കൃഷ്ണനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാമല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ അജിത് സാറിന് അറിയായിരുന്നു എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. പുള്ളിക്കാരൻ എന്നെ ഒരുപാട് മോട്ടിവേറ്റും ചെയ്തത് ഇങ്ങനെ ആക്ടർ ആവും 100% യു ക്യാൻ ബി സക്സസ്ഫുൾ എന്നൊക്കെ. ഗൗതം സാറിന് ഇഷ്ടമായിരുന്നു, എന്താ വെച്ചാൽ ഞാൻ ഫോക്കസിന് ഒരുപാട് നിൽക്കായിരുന്നു. അപ്പോൾ അജിത് സാറിൽ നിന്ന് നമ്മളെന്തിനാ പുറത്തൊക്കെ നോക്കേണ്ടത്, ഇവനെ വെച്ച് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞു. ഗൗതം സാറും ഓക്കേന്ന് പറഞ്ഞു, ഇവരിത് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചത് സാധാരണ വല്ല സീനായിരിക്കും, അജിത് സാറിൻ്റെ കൂടെ ഇങ്ങനെ നിന്നാൽ മതി, തിരിഞ്ഞിട്ട് വല്ല ഡയലോഗ് പറഞ്ഞിട്ട് പോകണം. അവരെന്നോട് പറഞ്ഞു അജിത് സാറിൻ്റെ ഷോൾഡറിൽ പിടിച്ചിട്ട് തോക്കെടുത്ത് കയറ്റിട്ട് പോടവാ എന്ന് പറഞ്ഞ് പുള്ളിക്കാരനെ നമ്മൾ ഇത് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ അത് കേട്ടപ്പോഴേ ഞാൻ പകുതി ഡൗണായി. എന്നിട്ട് കൂടെ ഉള്ളവരൊക്കെ വന്നിട്ടത് അജിത് സാറിൻ്റെ ഫാൻസ് അറിയാലോ അല്ലേ, വൈഭവ് മങ്കാത്തേല് അടിച്ചതിന് ഫാൻസൊക്കെ കയറി പെരുമാറി, നീ ഇത് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ തീർന്നു മറന്നേക്ക് എന്നൊക്കെ പറഞ്ഞു. അതായിരുന്നു എൻ്റെ പ്രിപ്പറേഷൻ. എന്നിട്ട് ഞാൻ പോയി അഭിനയിക്കാൻ വേണ്ടി ഞാൻ പോയി. അപ്പോൾ സട്ടിലായിട്ട് ഇങ്ങനെയൊക്കെ പിടിച്ചാൽ മതി എന്നിരുന്നു. അപ്പോൾ സിൽവ മാസ്റ്റർ വന്നിട്ട് പറഞ്ഞു അങ്ങനെ ആക്ഷൻ ഡയറക്ടർ, അവിടെ സൗത്തിൽ നമ്പർ വൺ ആക്ഷൻ ഡയറക്ടറാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇങ്ങനെയൊന്നും പിടിച്ചാൽ പോരാൻ പറഞ്ഞു, നിങ്ങൾ പിടിച്ച് ഇങ്ങനെയൊക്കെ കാണിക്കുക അജിത് സാറിനെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്നിട്ട് ഫേസ്റ്റ് ടേക്ക് ഐ റിമെമ്പർ ഐ വാസ് ലൈക് സോ നെർവസ്, അജിത് സാറിൻ്റെ കഴുത്തിൽ പിടിക്കണം ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അജിത് സാർ പറഞ്ഞു നീ ചെയ്തോ, നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നീ ചെയ്തു. സോ ദാറ്റ് വാസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ്. പിന്നെ ഷോർട്ട് ഫിലിംസ് ചെയ്തു, മോഡലിംഗ് അതൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും. അപ്പോൾ ശരിക്കും ഒരു അതായത് നമ്മൾ ഓരോ വർക്ക് ചെയ്യുമോറും അപ്രീസിയേഷൻ വരുമല്ലോ, അതായത് അവർ പറയണ കാര്യങ്ങളും അതുപോലത്തെ കാര്യങ്ങളാവുമ്പോൾ നമ്മൾ ആക്ച്വലി ഓക്കെ സീരിയസ് ആയിട്ട് മേ ബി വി ഗുഡ് ആയിട്ട് എന്ന് പറഞ്ഞ് ഞാനത് അപ്രോച്ച് ചെയ്ത് തുടങ്ങി. ഓഡിഷൻസ് തന്നെ ഓഡിഷൻ അങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്കാണ് അച്ഛമ്മൻ ബദുമടമ്മയുടെ നടന്നുകൊണ്ടിരുന്നത്. സോ ഐ വാസ് അസിസ്റ്റിങ്ങും ചെയ്യണ്ടായിരുന്നു, മോഡലിങ്ങും ചെയ്യണ്ടായിരുന്നു, ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കേണ്ടായിരുന്നു, ഇതൊക്കെ കൂടി നടക്കണ്ടായിരുന്നു. സോ അച്ഛമ്മൻ ബദുമടമ്മയുടെ തുടങ്ങിയപ്പോൾ പകുതി ആയപ്പോഴാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ സാർ എഴുതിയത്, തള്ളിപ്പോകാതെ പാട്ടുള്ള പടം. സോ അതിൽ മൂന്ന് വില്ലൻസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ രണ്ട് വില്ലൻ എന്ന് പറഞ്ഞാൽ ബാബാ സൈക്കൽ സാർ, ഡാനിയൽ ബാലാജി സാർ, അവരുടെ ക്യാരക്ടേഴ്സ് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിരുന്നു. തുടക്കത്തിൽ അവർ കാസ്റ്റിങ്ങും ഫൈനലൈസ്ഡ് ആയിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു ക്യാരക്ടർ വന്നു, അത് ആരാ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വലിയ വലിയ പേരുകളൊക്കെ പറയേണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, അതവർ വിചാരിച്ചു ക്യാമിയോ വലിയ ആക്ടേഴ്സിനെ വെച്ച് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു. നമ്മളും ഗൗതം സാറിൻ്റെ സിനിമയല്ലേ, അപ്പം അത്രയും അങ്ങനെ ഒരു ക്യാരക്ടർ വലിയ ആൾക്കാർ ചെയ്യുള്ളൂ എന്ന് പറയാം. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് എനിക്ക് പാതിരാത്രി 12 മണിക്കാണ് നമ്മുടെ അസോസിയേറ്റ് മനു എന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചിട്ട് വന്നു, ആ ക്യാരക്ടർ നീ ചെയ്താൽ എങ്ങനെ ഇരിക്കുന്നു, ഞാൻ ചെയ്താൽ വളരെ മനോഹരം എന്നാൽ നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. അപ്പോഴാണ് ഐ റിയലൈസ് ഐ വാസ് ഡൂയിങ് ദാറ്റ്. പിന്നെ ആ ഫൈറ്റ് സീൻ വന്നപ്പോൾ സാറ് പറഞ്ഞു, ഞാനൊരു ഗ്രേ ടീഷർട്ടാണ് ഇട്ടിരുന്നത്, നോക്കുമ്പോൾ നാഗ ചൈതന്യ സാറും ഗ്രേ ടീഷർട്ട് ഇട്ടിട്ടായിരുന്നു, ആ തെലുഗു വേർഷനില് തല്ലുപിടി കൊണ്ടത്. അപ്പോൾ സാറ് പറഞ്ഞു രണ്ടും ഗ്രേഡാ, നീ ഷർട്ട് അഴിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ ബോഡിയൊക്കെ ഉണ്ടായിരുന്നു, നീ ഇങ്ങനെ തന്നെയാ മതി. അതൊക്കെ കഴിഞ്ഞപ്പോൾ AYM കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓഫേഴ്സ് ഒന്ന് തുടങ്ങിയത്. അതുവരയ്ക്കും ഞാൻ അങ്ങോട്ട് പോയി ഒരു 200 ഓഡിഷൻ 300 ഓഡിഷൻ അങ്ങനെയൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങോട്ട് ആരും നമ്മളെ വിളിച്ചിട്ടില്ല. AYM കഴിഞ്ഞപ്പോഴാണ് അത് ശരിക്കും നടന്നത്. സോ അതിനുശേഷം അൽറ ചില്ലറ അങ്ങനെ ഇങ്ങനെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കണ്ടായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാനൊരു 5 മാസം കഴിയുമ്പോൾ ഒരു വെബ് സീരീസ് തുടങ്ങി, തമിഴ് തെലുങ്കും ഗൗതം സാറിൻ്റെ ടീമിലുള്ളവർ തന്നെയാണ് ആ വെബ് സീരീസ് ചെയ്തത്. അപ്പോഴാണ് കിനാവളിയുടെ ഓഫർ വന്നത്, ബിജു ബിനു എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഫ്രണ്ട്സ് ഉണ്ട്, സുഗീതേട്ടൻ കൊറിയോഗ്രാഫർ ബിജു, ആൻഡ് ബിനു ഇസ് പ്രൊഡക്ഷൻ ആൻഡ് ഓൾ ഓഫ് ദാറ്റ് ഹി ഡസ് ഓവർ ദേർ ഇൻ കേരള. അപ്പോൾ സുഗീതേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതുമുഖങ്ങളെ വെച്ചൊരു സിനിമയുണ്ട്. അപ്പോൾ ബിജുവിൻ്റെ ബിനുവിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അരുൺ ഗോപിനാഥ് എന്ന് പറഞ്ഞ റൈറ്റർ, ആള് എൻ്റെ ഫോട്ടോസൊക്കെ കാണിച്ച് സുഗീതേട്ടന് ഇഷ്ടമായി, എന്നിട്ട് ഒരു ഓഡിഷൻ ക്ലിപ്പ് അയച്ചു തരുമെന്ന് പറഞ്ഞു. കോഇൻസിഡൻ്റലി സുഗീതേട്ടൻ്റെ ഒരു അസോസിയേറ്റ് പ്രശാന്ത് മേനൻ എന്ന് പറഞ്ഞ ആൾ എൻ്റെ വാട്സ്ആപ്പ് ഐ മീൻ എൻ്റെ വെബ് സീരീസിൽ ആൾ വർക്ക് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ ആളും ആളുടെ സൈഡിൽ നിന്ന് റെക്കമെൻഡ് ചെയ്തു, അവരുടെ സൈഡിൽ നിന്ന് അവർ റെക്കമെൻഡ് ചെയ്തു, എന്നിട്ട് ഞാനൊരു ഓഡിഷൻ അയച്ചു കൊടുത്തു. ഇഷ്ടമായി ഓഡിഷൻ ഇഷ്ടമായി ഓഡിഷൻ ഇഷ്ടമായില്ല ഇഷ്ടമായി ഓപ്പണായിട്ട് പറയുന്നത്. ഞാൻ ഓഡിഷനൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്ത ഓഡിഷൻസിൽ മിക്കതും എനിക്ക് കിട്ടിയിട്ടില്ല, വന്ന വർക്കിനൊന്നും ഞാൻ ഓഡിഷൻ ചെയ്തിട്ടില്ല, വർക്ക് ചെയ്തതിനെ പക്ഷേ അവർക്ക് ഇഷ്ടമാണ്. ബട്ട് ഞാൻ ആലോചിച്ചു എങ്ങനെയാണ് ഓഡിഷൻ ചെയ്തിട്ട് സെലക്ട് ചെയ്തല്ലോ. പകുതി സിനിമ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ചോദിച്ചു, റൈറ്റർ ഉണ്ടായിരുന്നു കുട്ടു ശ്യാം ശീതൽ എന്നാണ് വിവേക് നവലിൻ്റെ റൈറ്റർ,
ഞാനപ്പോൾ കുട്ടു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. കുട്ടു, എൻ്റെ ഓഡിഷൻ ശരിക്കും ഇഷ്ടമായിട്ട് തന്നെ. എൻ്റെ ഓഡിഷൻ മഹാബോറ ഭയങ്കര വൃത്തിയായിരുന്നു, പക്ഷെ നിൻ്റെ ലുക്കും നിൻ്റെ ഒരു ആ ഒരു സംഭവം ആ ക്യാരക്ടറിന് കറക്റ്റ് ആയിരുന്നു, അത് തന്നെയാണ് നിന്നെ എടുത്തത്. അപ്പം ഞാൻ ഓഡിഷൻ ഞാൻ എന്തായാലും അടിപൊളിയായിട്ട് ചെയ്യേണ്ടത് എനിക്ക് മനസ്സിലായി. സോ അങ്ങനെയൊക്കെയാണ് ഞാൻ വിളിയത്. പ്രൊമോയിലൊരു സീനുണ്ടായിരുന്നു ഫിലിം കണ്ടോ, മോഹൻലാൽ ഇമിറ്റേറ്റ് ചെയ്യുന്ന സീൻ. സോ ആ ഒരു ദിവസത്തെ മൊത്തത്തിലുള്ളൊരു സംഭവം അതെന്ന് പറഞ്ഞാൽ എന്നെ അറിയാവുന്ന ഒരു യൂണോമി വഴി വരും, എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ എൻ്റെ ലൈഫിൽ മിമിക്രി ചെയ്തിട്ടില്ല. അതും ലാലേട്ടനൊക്കെ ആരെങ്കിലും തൊടുവോ? അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അതായത് ആ ഒരു സീൻ എന്ന് പറയുന്നത് ഒരു ബേസിക് സീനാണ് കേട്ടോ, അത് അതൊന്നുമില്ല. അതായത് വൈകുന്നേരം ഒരു പാർട്ടി നടക്കുന്നുണ്ട്, അതിന് സാധനങ്ങളൊക്കെ റെഡി ആക്കണം, റെഡി ആക്കിയിട്ട് പുറത്തേക്ക് പോകണം, ഇത്ര ഉള്ളു ആ സീൻ. സുഗീതേട്ടന് പെട്ടെന്ന് ഇതുപോലത്തെ പെട്ടെന്ന് ഈ മാജിക് ബോധോദയങ്ങളൊക്കെ വരും, പുള്ളിക്കാരന് പെട്ടെന്ന് ഇങ്ങനെ ഒരു ആഡ് ചെയ്താലോ, അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കുറേ മൂമെൻറ്റ്സ് ഓൺ ദി സ്പോട്ടിൽ ആഡ് ചെയ്യും സുഗീതൻ. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് സുഗീതേട്ടൻ വിളിച്ചിട്ട് കൃഷ്ണ എങ്ങനെ വന്നതെന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ നിനക്ക് ലാലേട്ടനെ ചെയ്താൽ എന്താന്ന് പറഞ്ഞു. ഞാൻ അല്ല ലാലേട്ടൻ ഇങ്ങനെ പുള്ളിക്കാരൻ നല്ല രീതിയിൽ അനുകരിക്കും. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഒന്നുമില്ല ഇങ്ങനൊരു സംഭവം വരും, അപ്പോൾ നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. സുഗീതേട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകും, ഇത് ഞാൻ ചെയ്യണം, തെറി ഞാൻ വായിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് 2 മണിക്കൂർ, എന്നിട്ട് അവസാനം ഞാൻ മറ്റേ 6-ാം തമ്പുരാനിലത്തെ ഒരു സീനുണ്ട്, ലാലേട്ടൻ ഇങ്ങനെ സൈഡിൽ പോയിട്ട് നീ സേവിക്കണമൊക്കെ, ഞാൻ അതുമേ ലോക്ക് ചെയ്തു, ഇത് നമുക്ക് ചെയ്യാൻ പറഞ്ഞു. എന്താ ആനി ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ആനിക്കുട്ടി എന്ന് ഞാനത് അത് പുള്ളിക്കാരൻ അങ്ങനെ പറയാറുണ്ടല്ലോ. അപ്പോൾ ലാലേട്ടൻ്റെ ആ ഒരു സംഭവം ഞാൻ എടുത്തു, എന്നിട്ട് ചെയ്തു, എങ്ങനെയൊക്കെയോ വന്നു. ബട്ട് യു ഗോട്ട് ഗുഡ് റെസ്പോൺസ്. സത്യം പറഞ്ഞാൽ അതാണ് എനിക്ക് റെസ്പോൺസ്. എന്നെ ട്രോളന്മാരെ ഏറ്റെടുത്തു, അവർക്ക് പ്രത്യേകം നന്ദി. എന്ന് വെച്ചാൽ അതില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും കൂടി പോപ്പുലാരിറ്റി ഈ സിനിമയിൽ കിട്ടൂല. ഇപ്പോൾ ഡിജിറ്റൽ മീഡിയ വലിയൊരു പ്ലാറ്റ്ഫോമാണ് പുതിയ ആക്ടേഴ്സിനും പുതിയ ടാലൻസിനും ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഹൗ ഡു യു സീ ഇറ്റ്? ഐ ബിലീവ് ഡിജിറ്റൽ മീഡിയ ആണ് ഫ്യൂച്ചർ എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. പിന്നെ പുതിയ നടന്മാർക്കും പുതിയ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ്, അത് ഡയറക്ടർ ആയിക്കോട്ടെ, സിനിമാറ്റോഗ്രാഫർ ആയിക്കോട്ടെ, ആക്ടേഴ്സ് ആയിക്കോട്ടെ, റൈറ്റേഴ്സ് ആയിക്കോട്ടെ, അവർക്ക് വലിയൊരു അനുഗ്രഹമാണ്. ബിക്കോസ് ഒരു വെബ് സീരീസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം അപ്ലോഡ് ചെയ്യാനോ യൂട്യൂബാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അത് അപ്ലോഡ് ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ച് ആരും നമ്മുടെ എക്സ്പീരിയൻസ് ചോദിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റുണ്ടോ എന്ന് ആരും ചോദിക്കില്ല, നോൺ ഫേസ് ആണോ എന്ന് ആരും ചോദിക്കില്ല. വെബ് സീരീസ് ചെയ്യാൻ നമുക്ക് എക്വിപ്മെൻറ്റ് നല്ലൊരു കഥയുണ്ടെങ്കിൽ തന്നെ നമ്മൾ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് ആർക്കും റിസ്ക്കും ഇല്ല. ഇത് ഫസ്റ്റ് ഡേ ഫുള്ളാവോ അല്ലെങ്കിൽ ഒരാഴ്ച ഫുള്ളാവോ, ആ ഒരു സംഭവം ഒന്നുമില്ല. ഹിറ്റ് കുറഞ്ഞാലും നമുക്ക് പ്രൊമോട്ട് ചെയ്ത് ഹിറ്റ് ഉണ്ടാക്കാം, ആൻഡ് ഇറ്റ്സ് ഫോർ എവർ, എപ്പോഴും ഉണ്ടാവും. സോ ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്നത് ഞങ്ങളുടെ പോലത്തെ ന്യൂ കമേഴ്സിന് ഒരു വലിയ അനുഗ്രഹമാണ്. ബിക്കോസ് റിസ്ക് ഇല്ലാണ്ട്, ഒരു പേടിയില്ലാണ്ട് ആൾക്കാർ പ്രൊഡ്യൂസ് ചെയ്യാനും തയ്യാറാണ്, അല്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇറങ്ങാനും അപ്ലോഡ് ചെയ്താൽ മതിയല്ലോ. നമ്മുടെ ടാലൻറ്റ് പ്രകടിപ്പിക്കാനും ടു ഗെറ്റ് നോട്ടീസ്ഡ് 4 പേരുടെ മുമ്പിൽ നമ്മൾ ഉണ്ടെന്ന് അറിയിക്കാനും ഒരു അടിപൊളി പ്ലാറ്റ്ഫോമാണ്. പിന്നെ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, ഹോട്ട്സ്റ്റാർ അതുപോലത്തെ വലിയ വലിയ ആപ്സും ഒക്കെ വരുന്നുണ്ട്. അവർ വെബ് സീരീസ് എന്ന് പറയുന്നത് പുതുമുഖങ്ങളാണെന്നുണ്ടെങ്കിലും പുതിയ ഡയറക്ടേഴ്സാണെന്നുണ്ടെങ്കിലും അവരെ ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് വലിയ താല്പര്യമുണ്ട്. സോ എനിക്കതൊരു വലിയ അനുഗ്രഹമായിട്ട് തോന്നുന്നു. ഓക്കെ, സോ മൈ ക്വസ്റ്റ്യൻ ഈസ്, ഒരു 4-5 ഹിറ്റ്സ് കഴിഞ്ഞു ആൻഡ് യു ഗോട്ട് ആൻ ഗോട്ട് എ ഗുഡ് ഓഫർ ഫ്രം സംതിങ് ലൈക്ക് ലെറ്റ്സ് സേ നെറ്റ്ഫ്ലിക്സ്, വിൽ യു ടേക്ക് ഇറ്റ്? 100%. ഓക്കെ. യാ, ബിക്കോസ് ഇപ്പോൾ സീക്രട്ട് ഗെയിംസ് കാണുന്നുണ്ട്, ബ്രീത് കാണുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ, ഇൻഫാക്ട് ഞാനൊരു ഇൻഫർമേഷൻ കേട്ടു, എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സ് കഴിഞ്ഞ കൊല്ലം ഹോളിവുഡിനെക്കാട്ടിലും കൂടുതൽ പൈസയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇൻ ദാറ്റ് കൺട്രി. സോ അതുപോലൊരു അവസ്ഥ ഇവിടെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവൻച്വലി നമുക്ക് സ്റ്റാർസും അവിടേക്ക് മൈഗ്രേറ്റ് ചെയ്യണത് കാണാം. ബിക്കോസ് റീച്ച് ആണല്ലോ, ഒരു കലാകാരന് ഏറ്റവും കൂടുതൽ അയാളുടെ കല കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ഗോൾ എന്നും. അപ്പോൾ നമുക്ക് തിയേറ്റേഴ്സ്, സ്ക്രീൻസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പരിമിതിയുണ്ട്. നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുമ്പോൾ ഒരു ഫോണിൽ എല്ലാവർക്കും കാണാം, വേൾഡ് വൈഡ് ആണ് ആ സാധനം. അപ്പോൾ 100% ബിക്കോസ് സീക്രട്ട് ഗെയിംസ് എന്ന് പറയുന്നതാണെങ്കിൽ ഇപ്പോൾ ലവ് സ്റ്റോറീസ് നെറ്റ്ഫ്ലിക്സ് ചെയ്യുന്നതാണ്, ലൈക് കരൺ ജോഹർ ഇസ് ഇൻവെസ്റ്റിംഗ് ഇൻ കരൺ ജോഹർ ചെയ്യുകയാണെന്ന്. ഇപ്പോൾ ബിഗ് സ്ക്രീൻ
ഒബ്വിയസ്ലി അതൊരു എന്താ പറയുക, വീട്ടിൽ പൂജാമുറി ഉണ്ടെങ്കിലും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക എന്നുള്ളത് അത്രയും അടിപൊളി ഒരു കാര്യമാണ്. ആ ഒരു എക്സ്പീരിയൻസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല, സിനിമ എന്നുള്ളതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല, അതൊരിക്കലും ഇല്ല. ബട്ട് ഇത് വളരെ നല്ലൊരു മീഡിയമാണ് ബിക്കോസ് ഇത് റീച്ച് നമുക്കുണ്ട് ഇപ്പോൾ. സോ ഐ തിങ്ക് ബോത്ത് ആർ അമേസിംഗ് ഇൻ ഇറ്റ്സ് ഓൺ വേ. നോട്ട് ടു ഡീഗ്രേഡ് സിനിമ അല്ലെങ്കിൽ മൂവി തിയേറ്റേഴ്സിനെ ഞാൻ താഴ്ത്തി പറയല്ല, ബിക്കോസ് അതും അത്രയും തന്നെ ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസാണ്. പക്ഷേ ഇത് യു കെൻ ഡെഫിനറ്റ്ലി കൺസിഡർ ഇറ്റ് ബിക്കോസ് നല്ലൊരു റവന്യൂ വരാൻ പോണ ഒരു ഇൻഡസ്ട്രിയും കൂടിയാണ് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഐ വുഡ് ഡെഫിനറ്റ്ലി ഡു ഇറ്റ്. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ക്രിഷ്. ഐ റിയലി ലൈക്ക് ദ വേ യു ഹാൻഡിൽ യുവർ ഇൻസ്റ്റാഗ്രാം. സോ ഞാൻ ചോദിക്കുന്നത്, ഈ ചില ആരാധകർ ഫാൻസ് സ്റ്റോക്കേഴ്സായിട്ട് മാറാറുണ്ട്, പിന്നെ അവർ ബുദ്ധിമുട്ടിക്കുന്ന വരെ രീതിയിൽ വരെ അത് കൊണ്ടെത്തിക്കും, അങ്ങനെ എന്തെങ്കിലും മോശം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഇതുപോലെ ഇതെങ്ങനെ പറയുക, അതായത് ഒരുപാട് മെസ്സേജസ് വരും, ഒരുപാട് ഐ റെസ്പോണ്ട് മോസ്റ്റ് ഓഫ് ഇറ്റ്. പക്ഷേ നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, നമ്മൾ ഇഷ്ടമുള്ളത് കാരണമാണ് അവർ മെസ്സേജ് അയക്കുന്നത്. താല്പര്യമില്ലാത്തൊരു മനുഷ്യൻ്റെ അടുത്ത് അങ്ങനത്തെ രീതിയിൽ മെസ്സേജ് അയക്കുക ഒന്നും ചെയ്യൂല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നേ വരെ എനിക്ക് തെറിവിളിയെന്ന് വെച്ചാലും മെസ്സേജ് അയച്ചിട്ടില്ല. അയച്ചിരിക്കുന്ന മെസ്സേജസ് ഹാവ് ഓൾവേസ് ബീൻ പോസിറ്റീവ്. ചില ആൾക്കാർ ഓവർബോർഡ് ആവാറുണ്ട്, അതായത് കുറച്ച് വല്ലാണ്ട് തന്നെ പ്രകടിപ്പിക്കാറുണ്ട് അവരുടെ ഇഷ്ടം. ബട്ട് നമ്മൾ ഡീപ് ഡൗൺ ഇൻസൈഡ് അവർക്ക് ഇഷ്ടം എന്നുള്ളൊരു വികാരമുള്ളത് കാരണമാണ് ഇതൊക്കെ വരണമെന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ഒന്നും അത് ബുദ്ധിമുട്ട് തോന്നില്ല. പിന്നെ നടന്മാർ നല്ല നടനാവണം അങ്ങനെയൊക്കെ ആയിട്ടാണ് വരണമെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ മനസ്സിലും നമ്മളൊരു സ്റ്റാർ ആവണം, എല്ലാവർക്കും നമ്മളെ ഇഷ്ടമാവണം. യു നീഡ് ടു ബി ലവ്ഡ് ബൈ എവ്രി വൺ എന്നുള്ളത് എല്ലാവരുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യണത്. സോഷ്യൽ മീഡിയയിൽ നമുക്ക് കളക്ഷൻ ഒന്നുമില്ലല്ലോ, ആൾക്കാർ കൂടുതലും നമുക്ക് മെസ്സേജ് ചെയ്യണം, കുറേ ആൾക്കാർ നമ്മളെ കാണണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അങ്ങനത്തെ മെസ്സേജസ് വരുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാവാറുള്ളൂ. മോശം എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. മോശം എക്സ്പീരിയൻസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 99 ആൾക്കാർ നല്ലത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാളും മോശം പറയുക. അപ്പം ഞാൻ 99 ഫോക്കസ് ചെയ്യണോ 1 ഫോക്കസ് ചെയ്യണോ? സോ ഐ എം ഹാപ്പി വിത്ത് ദ ലവ് ഐ എം ഗെറ്റിംഗ്. സോ ഐ നോ റിഗ്രറ്റ്സ്, ഐ എം വെരി ഹാപ്പി വിത്ത് വാട്ട്സ് ഹാപ്പനിങ് വിത്ത് സോഷ്യൽ മീഡിയ. ഇടയ്ക്കൊരു വാർത്ത വന്നത് എന്തായിരുന്നു എന്ന് വെച്ചാൽ, എത്രത്തോളം സത്യം ഉണ്ടെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്നാലും ബോളിവുഡിലെ സ്ത്രീകളെക്കാട്ടിലും, അതായത് ഫീമെയിൽ ആക്ടേഴ്സിനെക്കാട്ടിലും കൂടുതൽ കാസ്റ്റിംഗ് കൗച്ച് അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മെയിൽ ആക്ടേഴ്സിന് അല്ലെങ്കിൽ മെയിൽ മോഡൽസിനൊക്കെയാണെന്നുള്ളതാണ്. സോ അങ്ങനത്തെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? സോ റീസെൻ്റ് ഒരു ന്യൂസ് പുറത്തു വന്നിരുന്നു, കുഡ് ബി ശരിയാവണമെന്നില്ല, എന്നാലും ബോളിവുഡിൽ പുരുഷന്മാരാണ് കാസ്റ്റിംഗ് കൗച്ചിന് വിധേയരാകുന്നത് എന്നുള്ള, വി ആർ ഓൾസോ ഇൻ എ കൗച്ച്, ബട്ട് വി ആർ നോട്ട് കാസ്റ്റിംഗ്. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? പറഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം ചിരിയും. സോ കാസ്റ്റിംഗ് കൗച്ച് സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിലും ആണുങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എന്നോട് പറഞ്ഞ ഈ ഒരു അറിവ് വെച്ച് എന്നോട് പറഞ്ഞത് പണ്ട് മുതലേ ഉണ്ട്. ഇന്നാണിതിപ്പോൾ മീഡിയ ഒക്കെ വന്നത് കാരണം ഇത് പബ്ലിസൈസ് ആവണമെന്നുള്ളതാണ് പറയുന്നത്. എന്നാലും എന്താ പറയുക, ഇറ്റ്സ് എ ചോയ്സ്. ആരും നമ്മളുടെ അടുത്ത് ഇങ്ങനെ പിടിച്ചു വലിച്ചിട്ട് ഇരിക്ക് നടത്ത് എന്നാലേ റോള് വരുള്ളൂ, അങ്ങനെ ആരും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. ഒരു ചോയ്സ് ആണ്, അതായത് വേണമെങ്കിൽ. സോ ദേ ഗിവ് ദീസ് ഹിന്റ്സ് ഇൻഡയറക്ട്ലി. മോഡലിംഗ് സമയത്ത് എനിക്ക് ഒന്ന് രണ്ട് ഓഫേഴ്സ് അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ അവര് നമുക്ക് ഇങ്ങനെ ഒരു ഓഫർ തരുമ്പോൾ നമുക്ക് റിജക്ട് ചെയ്യാനുള്ള ചോയ്സസും ഉണ്ട്. ഇപ്പൊ നമ്മള് എന്താ പറയുക, If you don't want to do it, you just don't have to. ആ റോള് നമുക്ക് കിട്ടൂല അല്ലെങ്കിൽ ആ സിനിമ നമുക്ക് കിട്ടൂല എന്നേ ഉള്ളൂ. എന്നാലും യു കെൻ ഡെഫിനറ്റ്ലി എക്സിസ്റ്റ്. ആൻഡ് ബോളിവുഡിൻ്റെ കാര്യം എനിക്കറിയില്ല, ബിക്കോസ് ഐ ഹാവ് ബിൻ ദർ. ബട്ട് എനി ബോളിവുഡ് വട്ട് യു സേ പ്ലാറ്റ്ഫോമോ ഹോളിവുഡോ വെറവർ ദാറ്റ് ഇസ്, യു ഓൾവേസ് ഹാവ് എ ചോയ്സ്. വേണമെങ്കിൽ പോവാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ആൾ വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. ബട്ട് ഇഫ് യു ആർ ടാലൻറ്റഡ്, ഇപ്പൊ ടാലൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ട് നമുക്ക് റോള് കിട്ടി, ക്യാമറയുടെ മുമ്പിൽ നിർത്തി, എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റൂല. ദേർസ് നോ വാട്ട് യു സേ അൾട്ടിമേറ്റ്ലി, യാ, ദേർസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ടാലന്റ്. സോ എനിബഡി ഹൂ സക്സസ്ഫുൾ, കുറേ പേര് പറയാണ്ടല്ലോ വെൻ സംബഡി സക്സസ്ഫുൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ്, ഐ ഡോണ്ട് അഗ്രി. ബിക്കോസ് ഇഫ് ദേ വേർ ഇൻ ടാലന്റഡ് ദേ വുഡ്ന്റ് ഹാവ് ബീൻ സക്സസ്ഫുൾ, ബിക്കോസ് ആ ഒരു ഓപ്പർച്യൂണിറ്റിയെ കിട്ടുള്ളൂ. ആ ഓപ്പർച്യൂണിറ്റി വെച്ച് എന്ത് ചെയ്യണു എന്നുള്ളത് ഇറ്റ്സ് അപ്. നമ്മൾ നമ്മളിൽ വർക്ക് ചെയ്യണം.
സോ ചെറിയൊരു കാത്തിരിപ്പിന് ശേഷം ഫൈനലി കിനാവള്ളി ഈ ആഴ്ച തിയേറ്ററിൽ എത്തുകയാണ് ഗൾഫിൽ. അപ്പോൾ കിനാവള്ളി ഒരു സിനിമ എന്ന നിലയിൽ എന്തൊക്കെയാണ് പ്രേക്ഷകർക്ക് ഈ ചിത്രം ഓഫർ ചെയ്യുന്നത്? സോ സത്യം പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഗൾഫിൽ നിന്നാണ് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഐ മീൻ കിനാവള്ളി കുറച്ച് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അറിയാം, ഇപ്പോൾ 50 ദിവസം കഴിഞ്ഞു നമ്മുടെ സിനിമയുടെ. നമ്മുടെ പോസ്റ്റർ റിലീസ് നടന്നത് ഗൾഫിലാണ്, ഹിറ്റ് എഫ് എമ്മിൻ്റെ ഓഫീസിലാണ് നമ്മുടെ പോസ്റ്റർ റിലീസ് നടന്നത്. അന്ന് മുതലേ ഞങ്ങൾക്ക് യു എയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഒരുപാട് സ്നേഹം നൽകി, ഒരുപാട് ലവ് ഒക്കെ തന്ന് മെസ്സേജസ്, ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സിനിമയുടെ ഫസ്റ്റ് ഡേ റിലീസിൻ്റെ അന്ന് മുതലേ ഞങ്ങളോട് ചോദിക്കുകയാണ്, എന്നാണ് ജി സി സി റിലീസ്, എന്നാണ് യു എ റിലീസ്. സോ ഫൈനലി ഇപ്പോൾ ഈ ആഴ്ചയിൽ വരാൻ പോവുകയാണ് സിനിമ. സോ ഗൾഫിലുള്ള മിക്കവരെടുക്കും അവരുടെ ആൾക്കാർ കേരളത്തിലുള്ളവരുടെ അടുത്ത് പോയി കാണാൻ പറഞ്ഞിട്ട് അവർ ഓൾറെഡി റിവ്യൂസ് അറിഞ്ഞു കഴിഞ്ഞു. റിവ്യൂസ് നമുക്ക് വളരെ നല്ല റിവ്യൂസാണ് വന്നത്, ടൈംസ് ഓഫ് ഇന്ത്യയിൽ 3.5 റേറ്റിംഗ്, അതുപോലെ ഒരുപാട് നല്ല ഓൺലൈൻ റിവ്യൂസ് ഉണ്ട്. കിനാവള്ളി എന്ന് യൂട്യൂബിൽ ഇട്ടാത്തുണ്ട് നമുക്കറിയാം. സോ റിയലി സോറി ജി സി സി ഇത്രയും നാൾ ഡിലേ വന്നതിന്, ബട്ട് ഒരു നല്ല സമയത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സിനിമയിൽ പ്രത്യേകത എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 6 പേര് മാത്രമല്ല ഈ സിനിമയിൽ ന്യൂ കമേഴ്സ് ആയിട്ടുള്ളത്, അണിയറ പ്രവർത്തകർ, അതായത് ബിഹൈൻഡ് ദി സീൻസിൽ ഒരു 20 പേര് ന്യൂ കമേഴ്സാണ്. പിന്നെ സുഗീതേട്ടൻ്റെ സിനിമ എപ്പോഴും ഫാമിലി എൻ്റർടൈൻമെൻറ്റാണ്. ജി സി സിയിൽ സുഗീതേട്ടൻ ഒരു പ്രത്യേക മാർക്കറ്റ് ഉണ്ട്, ബിക്കോസ് ഇവിടെ പിന്നെ ഫാമിലിയായിട്ട് സിനിമയ്ക്ക് പോകുന്നതാണ് കൂടുതൽ. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടമാവും ഈ സിനിമ. പുറത്തേക്ക് വരുമ്പോൾ സിനിമ അതിലൊരു ഹൊറർ എലിമെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും ചിരിക്കാൻ ഒരുപാടുണ്ട്, റൊമാൻസ് ഉണ്ട്, സെൻറ്റിമെൻ്റൽ സീൻസ് ഉണ്ട്, സൗഹൃദത്തിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ സിനിമ കാണുമ്പോൾ പുറത്ത് വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു പുഞ്ചിരി ഉണ്ടാവും. സോ പ്ലീസ് വാച്ച് ദ ഫിലിം, ഒരു പുഞ്ചിരി ഞാൻ ഗ്യാരണ്ടി ചെയ്യാം എന്തായാലും. സന്തോഷം.